നമസ്കാരം, ഞാൻ സ്മിത ലിയോ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ വൃത്താന്തങ്ങളുമായി ഈവനിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റിനിൽ നിന്നുള്ള പ്രധാന വൃത്താന്തങ്ങൾ. ബഹ്റിനിൽ ഇന്ന് വൈകുന്നേരം 6 മണി വരെ കോവിഡ് മരണങ്ങളൊന്നും രേഖപ്പെടുത്തിയില്ല. 376 പേരാണ് കോവിഡ് കാരണം ബഹ്റിനിൽ മരണപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4578 ആണ്. ഇന്നലെ 285 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 99285 ആയി. 30 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. വാക്സിനേഷൻ എടുക്കാനും നിരവധി പേരാണ് വിവിധ വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തുന്നത്. ഇന്നലെ വരെ 174075 പേർക്കാണ് രാജ്യത്ത് ഇതുവരെയായി വാക്സിൻ നൽകിയിരിക്കുന്നത്. രോഗവ്യാപനം വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ ബഹ്റിനിലെ നയീം ജിദ്ദാസ് എന്നിവിടങ്ങളിൽ സ്ഫോടക വസ്തുക്കളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ കണ്ടെത്തിയെന്ന് ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് നീക്കം ചെയ്തു. സംഭവത്തെ പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ക്യാപിറ്റൽ പോലീസ് അധികൃതർ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് 6356 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 6380 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 69113 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 871548 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 20 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3796 ആയി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 218318 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് മാനദണ്ഡം ലംഘിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്കെതിരെ പോലീസ് കേസ്. തളിപ്പറമ്പിൽ നടന്ന ഐശ്വര്യ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് വൻ ആൾക്കൂട്ടം പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത്. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉൾപ്പെടെ 20 UDF നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 400 പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നടപടിയെ വിമർശിച്ച കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ഡോളർ കടത്ത് കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് ശിവശങ്കർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. എറണാകുളത്തെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചത്. ഇന്ന് വൈകിട്ടോടെയാണ് ശിവശങ്കർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. 98 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ശിവശങ്കറിന് ജാമ്യം ലഭിച്ചത്. 2 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾജാമ്യത്തിലുമാണ് ശിവശങ്കറിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കള്ളപ്പണം ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട 2020 ഒക്ടോബർ 28 ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. NEC Rabbit. Send money online to India. Credit in seconds with great rates. Download NEC Rabbit app now. ഈ മാസം അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. 6 മാസത്തേക്കാണ് കാലാവധി നീട്ടിയത്. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. പല PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നാമമാത്രമായ നിയമനം മാത്രമാണ് നടന്നതെന്ന പരാതിയുണ്ടായിരുന്നു. റാങ്ക് ഹോൾഡേഴ്സ് പലയിടങ്ങളിലും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് 31 വരെ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയത്. നാടർ സമുദായത്തെ പൂർണ്ണമായും OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്താനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുതിയ തീരുമാനത്തോടെ ക്രൈസ്തവ സഭകളിലും വിവിധ മതവിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന എല്ലാ നാടാർ വിഭാഗക്കാർക്കും OBC സംവരണം ലഭിക്കും. NCP ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന് ദേശീയ നേതൃത്വം. ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. LDFന്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് NCP നേതാവ് പ്രഫുൽ പട്ടേൽ പറഞ്ഞു. പാലാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും NCP ദേശീയ നേതൃത്വം അറിയിച്ചു. നിലപാട് ശരത് പവാർ സീതാറാം യെച്ചൂരിയെ അറിയിച്ചു. NCP സംസ്ഥാന നേതൃത്വത്തിലുള്ള തർക്കം പരിഹരിക്കാൻ ഇന്ന് ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. ദേശീയ അധ്യക്ഷനായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് JP നദ്ദ ഇക്കാര്യം പറഞ്ഞത്. കോവിഡ് നേരിടുന്നതിൽ കേരളം പരാജയപ്പെട്ടുവെന്നും മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയെന്നും BJP ദേശീയ അധ്യക്ഷൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് JP നദ്ദയുടെ കേരള സന്ദർശനം. നാളെ രാവിലെ നെടുമ്പാശ്ശേരിക്ക് പോകുന്ന നദ്ദ വൈകുന്നേരം തൃശൂരിൽ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാനൊരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ.
ഇതിനായി നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് നിയമസഭാ സ്പീക്കർ നാനാ പടോളയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാർച്ചിൽ നടക്കുന്ന സഭയുടെ ബജറ്റ് സമ്മേളനത്തിലാകും ബിൽ അവതരിപ്പിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലുമാണ് ബാലറ്റ് ഉപയോഗിക്കുക. ആദ്യമായാണ് ഒരു സംസ്ഥാനം ബാലറ്റ് പേപ്പർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കണമെന്ന ആവശ്യവുമായി നിയമനിർമ്മാണം നടത്തുന്നത്. നിലവിൽ രാജ്യത്തിലുടനീളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നത്. കർഷക സമരത്തെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്ത വിദേശ സെലിബ്രിറ്റികൾക്കെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പോപ്പ് ഗായിക റിഹാന, പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ് തുംബർ, US വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ ബന്ധു മീന ഹാരിസ് എന്നിവരാണ് കർഷക സമരത്തെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്തത്. ഇതോടൊപ്പം ട്വിറ്ററിനും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. സർക്കാർ ഉത്തരവുകളെ തകിടം മറിക്കാൻ ട്വിറ്ററിനെ അനുവദിക്കില്ലെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കർഷക സമരവുമായി ബന്ധപ്പെട്ട ട്വീറ്റുകളും അക്കൗണ്ടുകളും ആരോപിച്ചത് ഏകപക്ഷീയമായി വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയെന്ന് കേന്ദ്രം പറഞ്ഞു. അതേസമയം കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ട്വിറ്റർ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഈവനിംഗ് അപ്ഡേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.